നമസ്കാരം. ഹണ്ടൻ ന്യൂസ് കേരളയുടെ ബി പോസിറ്റീവ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു പ്രതിസന്ധിയെയും ചെറുപുഞ്ചിരിയോടെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കാം. NSDCയുടെ അമരക്കാരനും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ജില്ലാ ചെയർമാനും പ്രധാന ട്രെയിനറുമായ ശ്രീ രാജീവനാണ് ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അതിഥി. ഏവർക്കും സ്വാഗതം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എൻ്റെ പേര് രാജീവൻ. ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ വരുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ജീവിതം സക്സസ് ആയ ഒരു ലൈഫ് ജീവിതം എത്തിക്കാം എന്നുള്ള ഒരു ഷെയറിങ്ങാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് പ്രഭാഷണങ്ങളും മോട്ടിവേഷനും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് ഏത് ഇൻസ്പിറേഷനാണേലും മാക്സിമം പോയാൽ ഒരു മണിക്കൂറാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, സ്വപ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾക്ക് റിസൾട്ടില്ല, പരിശ്രമത്തിന് മാത്രമേ നമുക്ക് റിസൾട്ടുള്ളൂ. ഈ ലോകത്തിലെല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ഒരേ ഒരു കാര്യമുണ്ട്, മനസ്സിന് ശാന്തി ഉണ്ടാവണം, അതേപോലെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണം. ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കണം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. സക്സസ്സാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് എവിടെയാണ് വഴി, ഞാൻ എങ്ങനെ ആക്ട് ചെയ്യണം, ഞാൻ എന്താണ് എൻ്റെ പ്രവർത്തന മേഖല, പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്. അത് ശരിക്കും ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം സക്സസ്സാണ്. ആ സക്സസ്സിൻ്റെ വഴിയാണ് നമ്മൾ തുറന്നിടാൻ പോകുന്നത്. നമുക്കറിയാം പല വഴികൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൊണ്ടുവരാനും ഐശ്വര്യങ്ങളൊക്കെ കൊണ്ടുവരാനും. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മതി, എന്താണ് ഞാൻ ചെയ്യേണ്ടുന്നത്, എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിക്കും ഞാൻ ആരാണെന്ന് എന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വഴി എളുപ്പമായി. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് മഹത്തായ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. വലിയ കാര്യങ്ങൾ ചെയ്ത് കയ്യൊപ്പിട്ടിട്ട് വേണം ഇവിടം വിട്ട് പോകാൻ. നമുക്കറിയാം മഹാരഥന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സന്തോഷവും സ്നേഹവും സമൃദ്ധിയൊക്കെ. അവരുടെ ജീവൻ്റെ ത്യാഗമായിരുന്നു, അവർ ബലിയർപ്പിച്ച പ്രാണനാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങൾ. ഇപ്പം നമുക്കും നമ്മുടേതായ കുറേ കടമകളുണ്ട്, ധർമ്മങ്ങളുണ്ട്. നമുക്ക് ഈ ശരീരം കിട്ടി ഭൂമിയിലേക്ക് വന്നതിന് വ്യക്തമായ ധർമ്മവും കടമയും ഉണ്ട്. അത് നമ്മളിവിടെ നടപ്പിലാക്കുക. എല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ പ്രകൃതി നമുക്കൊരുക്കി വച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എൻ്റെ വഴി ഏതാണ് എന്ന് ചിലപ്പോൾ തിരിച്ചറിയാതെ നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണ്. പ്രകൃതി തന്നെ കാണിച്ചു വരുന്നുണ്ട്. നമ്മളൊരു ഒരു സത്യം അറിയേണ്ടുന്നൊരു കാര്യമുണ്ട്, അസാധ്യമായത് സാധ്യമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത്. ഇന്നലെ വരെ അലഭ്യമെന്ന് ഞാൻ ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് ലഭ്യമാക്കി തുടങ്ങും. എങ്ങനെയാണെന്ന് നമ്മൾ പ്രകൃതി തന്നെ നമ്മൾ പലതും കാണിച്ചു വരുന്നുണ്ട്. അതായത് നമ്മളൊരു കാരണം നമ്മൾ പല നമ്മൾ ടി വി മാധ്യമങ്ങളിലൂടെ നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഒരു കുതിര ഓട്ടപ്പന്തയത്തിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കെട്ടിവച്ചേക്കുന്ന ബാരിക്കേഡ് കണ്ട് ഒരിക്കൽ പോലും അത് തിരിഞ്ഞോടിയിട്ടില്ല, തളർന്നിരുന്നിട്ടില്ല. എത്ര ബാരിക്കേഡ് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ കെട്ടിവെച്ചാലും അത് കുതിച്ചപ്പുറത്തെത്തും. കാരണം കുതിരയ്ക്ക് കുതിരയുടെ ബലത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ മനുഷ്യന് അവൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നു, പ്രതിബന്ധങ്ങൾ വന്നു, അവൻ തളർന്നിരിക്കുകയാണ്. ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ, അവൻ തളർന്നു പോവുകയാണ്. എന്താണ് അതിന് കാരണം? നമ്മൾ തിരിച്ചറിയോ, അനന്തമായ ശക്തിക്കുറവിടമാണ് ഓരോ മനുഷ്യനും. പക്ഷേ സ്വന്തം ശക്തിയെക്കുറിച്ചും ബലത്തെക്കുറിച്ചും തിരിച്ചറിയാതെ ഓരോ വ്യക്തിയുടെയും കഴിവിൻ്റെ 10% മാത്രമാണ് അവൻ പ്രവർത്തന മേഖലയിൽ എത്തിക്കുന്നത്. എന്നിട്ട് നമ്മളിരുന്ന് പറയും, പരിവേദനം പറയും, പരിഭവം പറയും, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പുരോഗതിയില്ല, ഞാനെല്ലാം എല്ലാത്തിലും പിന്നിലാണ്, ഞാൻ അശക്തനാണ് എന്ന് നമ്മൾ ഇങ്ങനെ പരിവേദിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, പ്രകൃതി തന്നെ കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ കണ്ട ഒരു ചിത്രത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് നിങ്ങളെ. സിംഹം എങ്ങനെയാണ് കാട്ടിലെ രാജാവായി മാറിയത്? നമുക്കറിയാം ആനയാണ് ആകാരത്തിൽ വലുതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുമ്പിക്കൈ കൊണ്ടോ കാലുകൊണ്ടോ ചെറിയൊരു തട്ടു കൊടുത്താൽ സിംഹം 1 കിലോമീറ്റർ ദൂരെ ചെന്ന് വീഴും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ട് ആഴങ്ങളിലേക്ക് ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സിംഹത്തിന് കാട്ടിലെ രാജാവാൻ കഴിഞ്ഞു? ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്ന വലിയൊരു അറിവാണത്.
സിംഹം ഇര തേടുമ്പോൾ അത് ആനയായിക്കോട്ടെ അത് മുയലായിക്കോട്ടെ കരടി വാട്ടർ എന്തു തന്നെ ആയിക്കോളും അവൻ അവന്റെ ഉദ്യമത്തിൽ ഏർപ്പെടുമ്പോൾ അവൻ അവന്റെ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവന്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അവന്റെ അറ്റൻഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ അവന്റെ മുഴുവൻ ശക്തിയും ബലവും അറ്റൻഷനും ഫോക്കസും കോൺസെൻട്രേഷനും മുഴുവൻ ശക്തിയും അവൻ ആ ഉദ്യമത്തിൽ കൊണ്ടുവരും എന്നിട്ട് ഒറ്റ കുതിപ്പാണ് അവന്റെ മുമ്പിൽ വിജയം മാത്രമേ ഉള്ളൂ അവന്റെ ചിന്തയിലും മനസ്സിലും വിജയം മാത്രമേ ഉള്ളൂ ആ ആ മൃഗത്തെ വേട്ടയാടുക ആ മൃഗത്തെ ഇല്ലാതാക്കുക അവിടെയാണ് വിജയമാണ് അവന്റെ ലക്ഷ്യം ഉറപ്പായിട്ടും സക്സസിലെത്തും നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മളൊരു ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്ന ഭയമാണ് അത് വിജയിക്കുമോ എന്നുള്ള ഭയം പിന്നെ എങ്ങനെയാണ് നമ്മൾ സക്സസിലേക്ക് പോകുന്നത് ആദ്യം നമ്മൾ നമ്മുടെ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ വിജയത്തിലേക്കുള്ള തടസ്സമാണ് നമ്മുടെ ഭയം ഭയത്തെ മാറ്റണം എനിക്ക് നടത്താൻ കഴിയും എനിക്കത് സാധ്യമാക്കാൻ കഴിയും എന്ന് നമ്മുടെ മനസ്സിലാദ്യം ഉറപ്പിക്കണം നമ്മൾ ശ്രദ്ധിക്കണം മൈൻഡ് വലിയൊരു പവർഫുൾ സംഭവമാണ് ആരാണോ മൈൻഡിൻ്റെ മാസ്റ്റർ ആവുന്നത് അവരാണ് ജീവിതത്തിൽ വിജയം കൊയ്യുന്നത് നമ്മൾ ആദ്യം മൈൻഡിൻ്റെ മാസ്റ്റർ ആവാൻ കഴിയും നമുക്കത് കഴിയും ഞാൻ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് മൈൻഡിൻ്റെ മാസ്റ്റർ ആവുന്നത് ഇപ്പോൾ മൈൻഡിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു എനിക്ക് അത് ചെയ്യണം എനിക്ക് നല്ലൊരു ബിസിനസ്സുകാരനാവണം അല്ലെ എനിക്കൊരു നല്ല ജോലി ചെയ്യണം അല്ലെ എനിക്ക് വലിയൊരു ലീഡറാവണം അല്ലെ എനിക്ക് ഈ സമൂഹത്തെ സേവിക്കണം ഈ സമൂഹത്തെ രക്ഷിക്കണം ആയിരക്കണക്കിന് പേര് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം എനിക്ക് ഉണ്ടാക്കണം എന്ത് തന്നെ ആയാലും നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്ലാനിങ്ങും സെറ്റപ്പും വേണം ആ പ്ലാനിങ് നിങ്ങൾ മൈൻഡിലിട്ട് ഉറപ്പിക്കണം അത് മൈൻഡിൽ സെറ്റ് ചെയ്യണം ആദ്യം എല്ലാ ദിവസവും നിങ്ങൾ ആ മൈൻഡിൽ അതിന് സെറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം പരിശ്രമം നിങ്ങളെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കും കാരണം നിങ്ങൾ എന്താണോ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നത് പ്രകൃതി അനുകൂലമായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തികളും നിങ്ങളിലുണ്ട് പഞ്ചഭൂതമാണ് ഈ പ്രപഞ്ചം പഞ്ചഭൂതമാണ് ഈ ശരീരവും പ്രകൃതിക്ക് എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്കും ചെയ്യാം നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് തിരിച്ചറിയണം ആ തിരിച്ചറിയാനാണ് നമുക്ക് മനുഷ്യൻ്റെ രൂപം പോലും തന്നേക്കുന്നത് അത് തിരിച്ചറിഞ്ഞ നമുക്ക് ആ മൈൻഡിൽ സെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിലെത്താം അങ്ങനെ എത്രയോ പേരുടെ ജീവിത കഥകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നിങ്ങൾക്ക് ഈ പരിശോധിക്കാനുള്ളതേ ഉള്ളൂ ഒരുപാട് കഥകൾ പറയാനുള്ള നമുക്ക് ഓരോരുത്തരുടെയും കഥകൾ നമുക്ക് ഇനി പറയാം മൈൻഡ് എന്താണോ സെറ്റ് ചെയ്യുന്ന ആ മൈൻഡ് വലിച്ചുണ്ട് ലാ ഓഫ് അട്രാക്ഷൻ ആണ് ഉറപ്പായിട്ടും നമുക്ക് ജീവിതത്തിൽ സക്സസിലെത്താൻ പറ്റും ജീവിതം നമ്മൾക്ക് നമ്മളാണ് വിചാരിക്കുന്നത് ജീവിതം വിജയിപ്പിക്കണോ പരാജയപ്പെടണോ നമ്മൾ ആദ്യം മാറ്റങ്ങൾ ഉണ്ടാവണം നോക്കൂ ഒരു സിംഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു മൃഗം അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറയത്തില്ല നീ ഇന്ന് എന്നെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചോളൂ ഒരിക്കൽ പോലും ഒരു മൃഗവും ചെന്നീന്ന് പറയത്തില്ല സിംഹത്തിന് എപ്പോൾ ഭക്ഷണം ആവശ്യമായി വരുമ്പോൾ അവൻ വേട്ടയാടി പിടിക്കും കാരണം പരിശ്രമിക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൽ വിജയം പരിശ്രമത്തിൻ്റെയാണ് വിജയം അപ്പം വിജയിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാനാണ് വന്നിരിക്കുന്നത് ആ വിജയം നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മൾ ആക്ട് ചെയ്യാത്താൽ മാത്രമേ നമുക്ക് അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ വരേണ്ടിയിരിക്കുന്നു നമുക്ക് കുറച്ച് സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരേണ്ടിയിരിക്കുന്നു നമ്മൾ തപസ് പോലെ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം ത്യജിച്ചെങ്കിലും നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ പറ്റും നമ്മളിപ്പം സമയമുണ്ട് നമ്മളിപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് 24 മണിക്കൂർ എനിക്കും നിങ്ങൾക്കും പ്രകൃതി കാട്ടിത്തന്നിട്ടുണ്ട് പക്ഷേ ആരാണ് ഈ സമയത്തെ നമ്മുടെ കൈകളിൽ വരുന്ന സമയത്തെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാറ്റുന്നത് അവരാണ് ജീവിതത്തിൽ വിജയികളാവുന്നത് സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കാറില്ല സമയം നമുക്ക് വേണ്ടി അവസരങ്ങൾ കൊണ്ട് കാത്തു നിൽക്കാറില്ല സമയത്തോടൊപ്പം സമയത്തിന് മുമ്പേയും കുതിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു സമയം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട് പ്രതിബന്ധങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് ഇതിനെയൊക്കെ ജീവിത പുരോഗതിക്ക് വേണ്ടുന്ന അവസരങ്ങളാക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഊർജമുണ്ട് എനർജിയുണ്ട് ഇത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്തിനാണ് ഇത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി സദാശിവം നമ്മൾ ബി പോസിറ്റീവ് ആയിരിക്കണം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല പോസിറ്റീവ് ആയിരിക്കണം ചിന്തകൾ അപ്പോഴും എനിക്കത് ചെയ്യാൻ കഴിയും എനിക്കത് ചിന്തിക്കാൻ കഴിയും എനിക്കത് നേടാൻ കഴിയും എനിക്കത് പറയാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചേർത്ത് നിർത്താൻ കഴിയും
എന്നുള്ള ആത്മവിശ്വാസം സദാസമയം എന്നുള്ള ബി പോസിറ്റീവ് നോക്കൂ. മനസ്സിനൊരു ഒരു ഒരു പവർ ഉണ്ട്. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതിനെ കൊണ്ട് തരും. സദാസമയം എന്ന് നെഗറ്റീവാണ് ചിന്തിക്കുന്നത്, എനിക്കത് അത് ചെയ്യണം, അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അതാണ് ചെയ്യണം, ഞാൻ അങ്ങനെയാണെന്ന് ചിന്തിക്കുക, നെഗറ്റീവ്, എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുക, നെഗറ്റീവ് കൊണ്ട് തരും. ഞാൻ അത് ചെയ്യും, എന്നെ ഞാൻ അച്ചീവ് ചെയ്യും, അതെനിക്ക് ഏറ്റെടുക്കാൻ കഴിയും, എന്നെ ഞാനത് അത് പൂർത്തീകരിക്കും എന്ന് മൈൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് അതിനെ നിങ്ങൾക്ക് വലിച്ചുകൊണ്ട് തരും. മനസ്സ് നിങ്ങളെ, അതാണ് മൈൻഡിൻ്റെ പവർ. ഇത് നമുക്ക് എല്ലാവർക്കും സാധിക്കാൻ കഴിയുന്ന ഒരേ കാര്യമേ ഉള്ളൂ. ഇപ്പം നമ്മൾ തിരിച്ചറിയണം, ഇപ്പോൾ ഒരു മഹാമാരിയിലാണ് നമ്മൾ പെട്ടു നിൽക്കുന്നത്. സൂക്ഷ്മമായ ചെറിയൊരു വൈറസ് വിചാരിച്ചപ്പം കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാണനെടുക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, ഇവിടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. നമ്മളിത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊറോണയൊക്കെ മാറട്ടെ, അല്ലെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ മാറട്ടെ, ഈ പ്രതിസന്ധി മാറട്ടെ, മാറിക്കഴിഞ്ഞിട്ട് ഞാൻ പ്രവൃത്തി തുടങ്ങാം, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഇപ്പം തന്നെ പരിശ്രമിച്ചു തുടങ്ങണം. ഇതിനെ അതിജീവിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സമൂഹത്തിന് ഒരുപാട് പേരെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയും, കുറേ പേരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ഇതിനെ അതിജീവിക്കാൻ ശരിക്കും നമുക്കറിയാം, മോക്ഷ്യം കിട്ടാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേര് ഇന്ത്യയിൽ ജീവൻ പുലിയേണ്ടി വന്നു. ഈ പ്രകൃതിയിൽ ഇഷ്ടം പോലെ ഓക്സിജൻ ഉണ്ട്, നിറച്ചു വെച്ചേക്കുക ഓക്സിജൻ. നമ്മൾ ഓക്സിജൻ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്സിജൻ സ്വീകരിക്കാൻ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടേണ്ടിയിരിക്കുന്നു. നമുക്ക് തിരിച്ചറിയണം, നമ്മൾ സാധാരണ മനുഷ്യൻ ശ്വസിക്കുന്നതിന് ശ്വാസം ശരിക്കും ആവശ്യമുള്ള ശ്വാസത്തിൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റിയുടെ 30% മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് 100% വർദ്ധിപ്പിച്ചാൽ, ഒരു ദീർഘശ്വാസം എടുത്ത് നമ്മൾ ശ്വസിക്കുമ്പോൾ ലങ്സിൻ്റെ വികാസം സംഭവിക്കുന്നു, ലങ്സിൻ്റെ പൂർണ്ണതയിലെത്തു. ലങ്സിൻ്റെ പ്രവർത്തനം എന്താണ്? ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നടത്തി, പമ്പിങ് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ നാഡീവ്യൂഹങ്ങളിലൂടെയും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ. രോഗപ്രതിരോധ ശക്തി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നല്ലതാവും, സ്ട്രെസ്സിൻ്റെ ഹോർമോണിനെ കുറയ്ക്കും, നമ്മൾ റിലാക്സ് ആകും, നമ്മുടെ ടോക്സിൻസിനെ പുറത്തേക്ക് കളയും. നമ്മുടെ കുറേ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിപ്പുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ, ശ്വസിക്കുന്ന വായുവിലെ വിഷാംശങ്ങൾ, കുടിക്കുന്ന ജലത്തിലെ വിഷാംശങ്ങൾ, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ ചിന്തകൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അസൂയുണ്ടാവുക, വക്രതയുണ്ടാവുക, ഇത് കുറേ നെഗറ്റീവ് ഇമോഷൻസാണ്. ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ ബോഡിയിൽ ടോക്സിൻസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിൻസാണ് നമ്മുടെ അസുഖങ്ങൾക്ക് വഴി തുറന്നിടുന്നത്. നല്ലൊരു ശ്വാസോച്ഛ്വാസത്തിലൂടെ നല്ല നീണ്ട ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക്, ഈ ശ്വാസോച്ഛ്വാസം പൂർണ്ണനിലയിലെടുത്താൽ ഈ ടോക്സിൻസ് നമുക്ക് പുറത്തേക്ക് കൊണ്ട് കളയാൻ കഴിയും. ഇപ്പം നല്ല പ്രാണായാമം, നല്ല മെഡിറ്റേഷൻ, നല്ല യോഗ ഇതിന് നിങ്ങളെ സഹായിക്കും. എല്ലാ ദിവസവും യോഗ ചെയ്യുക, എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുക, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ മൈൻഡിൻ്റെ മാസ്റ്ററായി മാറും. ഉറപ്പായിട്ട് നിങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് ഉയർത്തിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുതിക്കാനുള്ള പവർ ഉണ്ടാവും. എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു സാധാരണ മനുഷ്യഹൃദയം പ്രവർത്തിക്കുന്നതിന് 4x ഊർജ്ജത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അലസതയും മടിയും നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചറിയൂ, പ്രാണയുടെ അളവ് താണു കിടക്കുകയാണ്. പ്രാണ ഉയർത്തണം. പ്രാണ ഉയർത്തിയാൽ നമുക്ക് ഉത്സാഹവും ഊർജ്ജവും കിട്ടും. ഒരു ജീവിതത്തിൽ സക്സസ് ആവാനുള്ള വഴികൾ ആദ്യം ഇന്തൂസിയാസം ആൻഡ് എനർജിയാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. എനർജിയും വേണം, ഇന്തൂസിയാസവും വേണം. ആർക്ക് എനർജി ഇന്തൂസിയാസവുമുണ്ടോ, ആർക്ക് ഊർജ്ജവും ഉത്സാഹമുണ്ടോ, അവൻ്റെ മുമ്പിൽ ക്ലേശങ്ങളില്ല, തടസ്സങ്ങളില്ല, ദുരിതങ്ങളില്ല. എല്ലാ ക്ലേശങ്ങളെയും തട്ടിമാറ്റാൻ ഊർജ്ജത്തിനും ഉത്സാഹത്തിനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ അറിയാം, നമുക്ക് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉത്സാഹമുള്ളവരായിരിക്കും, അന്ന് നമ്മൾ എല്ലാ ജോലിയും ചെയ്യും, പ്രാണയുടെ അളവ് കൂടിയിരിക്കുക. അപ്പോൾ പ്രാണ എല്ലാ ദിവസവും ഉയർത്തി നിന്ന് ബാലൻസ് ചെയ്താൽ എല്ലാ ദിവസവും നമ്മൾ ഉത്സാഹമുള്ളവരായി കുതിക്കാനുള്ള ശക്തി ഉറപ്പം കിട്ടും. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ ശരിക്കും കനലുണ്ട്. ആ കനൽ ശരിക്കും ചാരം കൊണ്ട് മൂടി കിടക്കുകയാണ്. ഈ കനൽ ശരിക്കും ജ്വലിപ്പിക്കണം. ഈ ചാരത്തെ നമ്മൾ എല്ലാ ദിവസവും ഊതിക്കളഞ്ഞ് കനലിനെ ജ്വലിപ്പിച്ച് അഗ്നി ഉണ്ടാക്കണം. ആ ഉള്ളിൽ ആർക്കാണ് ഫയറുള്ളത്, ആ ഫയറുള്ളവരാണ് ശരിക്കും ജീവിതത്തിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾ നോക്കൂ, റോക്കറ്റ് എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്നത്? അഗ്നി ജ്വലിപ്പിച്ചാണ് റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്നത്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിക്കണം. നമ്മുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിക്കണം. എല്ലാ ദിവസവും യോഗയും പ്രാണായാമവും ധ്യാനവും നിങ്ങൾക്ക്
അഗ്നി ജ്വലിപ്പിക്കും. അതേപോലെ നോളജ്, അറിവ് നമുക്ക് പ്രധാനമാണ്. അറിവില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പലപ്പോഴും അറിയാൻ ശ്രമിക്കാറില്ല. നമ്മൾ രണ്ട് കാര്യത്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, അത് തിരിച്ചറിയണം. ഒന്ന്, അറിവ് ആർജിക്കാനാണ്. മനുഷ്യന് മാത്രമേ അത് അതിനുള്ള കഴിവ് പ്രകൃതി തന്നിട്ടുള്ളൂ, അറിവ് ആർജിക്കാൻ. ഇഷ്ടംപോലെ അറിവ് ഈ ലോകത്തുണ്ട്, ഇത് ആർജിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. രണ്ടാമത്തതാണ് നന്മ ചെയ്യാൻ. എനിക്കെന്ത് ഈ ലോകത്ത് ചെയ്യാൻ കഴിയും, എനിക്കെന്ത് നന്മകൾ ഈ ലോകത്ത് ചെയ്യാൻ. സേവനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. ഈ ശരീരം പോലും നന്മ ചെയ്യാനുള്ള ഉപകരണമാണ്. നമുക്കറിയാം എത്രയോ ആൾക്കാരുടെ നന്മയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്, എത്രയോ ആൾക്കാരുടെ കൃപയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്ന വസ്ത്രം എത്രയോ ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞാൻ ഇപ്പോൾ കഴിച്ച ഭക്ഷണം എത്രയോ പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ്. ഞാൻ കുടിക്കുന്ന ജലം എല്ലാം ആയിരക്കണക്കിന് പേരുടെ അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും പ്രവൃത്തിയുടെയും ഫലങ്ങളാണ്. ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യം, നമുക്ക് എന്ത് എത്ര പേരെ ചേർത്ത് നിർത്താൻ പറ്റും, എത്ര പേരെ കരുതലോട് കൂടെ നിർത്താൻ പറ്റും, എത്ര പേർക്ക് നന്മ ചെയ്യാൻ പറ്റും, എത്ര പേരെ അനുഗ്രഹിക്കാൻ പറ്റും, എത്ര പേരെ സഹായിക്കാൻ പറ്റും. ആ സഹായിക്കാനുള്ളതിന് വേണ്ടിയാണ് നമുക്ക് ഈ ദിവ്യമായ ശരീരം തന്നെ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ കിട്ടിയതിന്, നമുക്ക് ഈ സംസാരിക്കാൻ നമുക്ക് ശേഷി കിട്ടിയതിന്, നടക്കാനുള്ള കരുത്തത് കിട്ടിയതിന്, ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേൽക്കാനുള്ള ശക്തി കിട്ടിയതിന്, ബുദ്ധി തന്നതിന് ഒക്കെ നമുക്ക് പ്രകൃതി നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ്, കൃപയാണ്. ഇത് നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് കൃതജ്ഞത കൊടുത്ത്, കൃതജ്ഞതയാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ കൃതജ്ഞത ആർക്കുണ്ടോ, ആ നന്ദി ആർക്കുണ്ടോ, തീർച്ചയായിട്ടും അവർ ഉയരങ്ങളിലേക്ക് എത്തും. യാതൊരു സംശയവും വേണ്ട, ബാക്കിയെല്ലാം വന്നു ചേരും. പ്രകൃതി തന്നെ എപ്പോഴും പറയും, നന്ദി ആർക്ക്, നന്ദി ചൊല്ലി തീർക്കാൻ ഈ ജീവിതം പോരാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഈ ജീവിതം കാലം മുഴുവൻ നന്ദി പറഞ്ഞാൽ പോലും നമുക്ക് കിട്ടിയ നന്മകൾ, നമ്മളെ പ്രകൃതി ചേർത്ത് നിർത്തിയതിന് ഒക്കെ നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകണം. അതേപോലെ ഈ കൊറോണ ഉറപ്പായിട്ടും മാറും. കാലം നമുക്ക് ഒരു ദുരന്തം തന്നതാണ്. ഉറപ്പായിട്ടും മനസ്സിന് ശക്തിയും കരുത്തും നൽകി ഇതിനെ അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മളെ ഇതെല്ലാം എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ഇതും മാറും. പ്രകൃതി ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമാണ്. പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊറോണ മാറി നല്ല എങ്ങനെയാണോ നേരത്തെ നമ്മൾ ജീവിച്ച അതേ ഒരു കാലത്തിലേക്ക് നമ്മളെത്തും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാണ്. ഇതിനെ അതിജീവിക്കാനുള്ള മനോബലവും ശക്തിയും കരുത്തും എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളെല്ലാവരും ആ നിലയിൽ പ്രാർത്ഥനയും യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്ത് ഇതിനെ അതിജീവിക്കാനുള്ള കരുത്തും ബലവും കൊടുത്ത് മുമ്പോട്ട് നീങ്ങണമെന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നിർത്തുന്നു. നമസ്കാരം. ലോകത്താകമാനം COVID-19 എന്ന മഹാമാരി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുമായി നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് പങ്കുവച്ച ശ്രീ രാജീവിന് ബി പോസിറ്റീവിന്റെ നന്ദി. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായി എത്തുന്നതുവരേക്കും ഏവർക്കും നന്ദി. നമസ്കാരം.